പ്രൈസ്തലോൺ. ഈ അനുഗ്രഹിക്കപ്പെട്ട ജൂൺ മാസം 3-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യിർമ്യ പ്രവചനം 29:12-13 നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ള ആശയം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അനുതാപത്തോടും പൂർണ്ണ ഹൃദയത്തോടും വിശ്വാസത്തോടും നീതിമാനായും പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് തീർച്ചയായും മറുപടി നൽകും. ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഏത് സാഹചര്യത്തിലും ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നവനാകണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിത പടകിന് നേരെ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദാനിയേലിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ, രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരിശ്ശിരമിന് നേരെ തുറന്ന് തൻ മുമ്പ് ചെയ്തതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. മുമ്പ് ചെയ്തതുപോലെ രേഖ എഴുതിയിരിക്കുന്നതിന് മുമ്പും രേഖ എഴുതിയ ശേഷവും ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഏത് സാഹചര്യത്തിലും, സന്തോഷ സാഹചര്യത്തിലാണെങ്കിലും ദുഃഖ സാഹചര്യത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രാർത്ഥനയിലൂടെ ജീവിത വിജയം കണ്ടെത്തിയ ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. പരമാത്മ ഹൃദയവും വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമാണ്. ദൈവവുമായി ഒരു നല്ല ബന്ധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. ഈ ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിന് ഏത് സമയവും കൃപാസനത്തിനടുത്ത് ചെല്ലുവാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും. കൃപാസനത്തിനടുത്ത് ചെല്ലുന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു. ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ദൈവം മറുപടി അയക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ ഏത് വലിയ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കോട്ടെ, രേഖ എഴുതിയിരിക്കുന്ന ദാനിയേലിന് വേണ്ടി ദൈവം രേഖയെ മാറ്റുവാൻ ദൈവം സർവശക്തനാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ജീവിതത്തെ പല രേഖകളും നിങ്ങൾക്കെതിരെ എഴുതി വച്ചിരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകത്തില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. ഈ ജൂൺ മാസം 3-ാം തീയതി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? നിങ്ങളുടെ പല രേഖകളും ഇന്ന് എൻ്റെ ദൈവം മാറ്റാൻ പോകുകയാണ്. പല പ്രവൃത്തികളും അസ്തമിച്ചുവെന്ന് ലോകം കരുതിയ സ്ഥാനത്ത് അത് കോമയിട്ട് അടുത്തൊരു ന്യൂ ചാപ്റ്ററിലേക്ക് എൻ്റെ ദൈവം ഇന്നത്തെ ദിവസം ചിലരെ നയിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നു? പ്രാർത്ഥന വീരന്മാരുടെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കാതിരിക്കുമോ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ മഹത്വവും അഗോചരമായുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അസാധ്യങ്ങളെ എൻ്റെ ദൈവം സാധ്യമാക്കി തരും. ഇന്ന് പകൽക്കാലം ഒരു പുതിയ ചാപ്റ്റർ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോയ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ എൻ്റെ ദൈവം സാധ്യമാക്കി തീർക്കുമല്ലോ. ഇന്ന് പകൽക്കാലം ഓ ഈ ശബ്ദം കേൾക്കുന്ന ഏത് നിമിഷമായിക്കോട്ടെ, കർത്താവേ ഇവരുടെ സാഹചര്യങ്ങളെ മാറ്റണം, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കണം. എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണേ. പുതിയൊരു ചാപ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഓ കർത്താവേ തുറക്കുന്നതിനായി സ്തോത്രം. പുതിയ വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ പോലെയല്ല, ഇന്നത്തെ ദിവസം തൊട്ട് പുതിയ അനുഭവത്തിലേക്ക് കയറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരുത്തനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനാ ജീവിതം സ്റ്റാർട്ട് ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ കലവറ തന്നെ തുറക്കുവാനിടയിത്തീരും. ഗോഡ് ബ്ലെസ് യു.